രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് പുലർച്ചെയാണ് നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ഈ മേഖലയിൽ സംഭവിച്ചത് ഏഴ് വിലപ്പെട്ട ജീവൻ ആ ഉരുൾപൊട്ടലിൽ നഷ്ടമായി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൻ്റെ അവശേഷിപ്പായിട്ട് നമുക്കിതാ ഈ വീട് മാത്രമാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ കാണിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുള്ളത് മറ്റിടങ്ങളിലെല്ലാം മണ്ണ് വന്നു വീണ സ്ഥലങ്ങളിലെല്ലാം വീണ്ടും മരങ്ങൾ വന്നു ആളുകളും താമസം മാറി ഇപ്പോഴും ഈ നാടിനെ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നടുക്കമാണ് അഞ്ച് വർഷത്തിന് ഇപ്പുറം എന്ത് സംഭവിച്ചു ഈ മേഖലയിൽ നിന്ന് മാറി താമസിക്കേണ്ട ആളുകൾ ഇപ്പോഴും അവർക്ക് നീതി കിട്ടിയില്ല എന്ന് അവകാശപ്പെടുന്നുണ്ട് പ്രളയത്തിന് ശേഷം ഇവിടെ സുരക്ഷിതമായി ഏത് ഘട്ടത്തിലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഷെൽട്ടർ ഹോം വേണമെന്ന ആവശ്യം ഇവിടെ ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും സർക്കാർ കേൾക്കാതിരിക്കുന്നത് നമുക്ക് ഈ നാട്ടിലെ അന്നത്തെ ആ ദുരന്തത്തെ അതിജീവിച്ച ആളുകളോട് തന്നെ സംസാരിക്കാം ജിനേഷ് മെമ്പറാണല്ലോ ഈ എന്താണ് ഇപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള അർഹിക്കുന്ന നഷ്ടപരിഹാരം കിട്ടിയോ എന്താണ് ഇവിടെ കിട്ടാതിരിക്കുന്നത് അല്ല സർക്കാർ ആ രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം സർക്കാർ വേണ്ടവിധം ഈ ഒരു കാര്യങ്ങളിൽ ഇടപെട്ടു പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നു വേണ്ടതുപോലെ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുൾപൊട്ടൽ ഇപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഉരുൾപൊട്ടിയ മേഖലകളിൽ കുറച്ച് ആളുകൾ കുറച്ച് കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ വീഴ്ചയാണോ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളത് അത് നമ്മൾ പരിശീലിച്ചു പരിശോധിച്ച് തന്നെ അവരെയും കൂടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം അല്ല എന്നുണ്ടെങ്കിൽ അവർ നമുക്കൊരു ഒരു ഷെൽട്ടർ ഹോം അതാണ് നമുക്ക് ഒരാവശ്യം എനിക്ക് അന്നത്തെ ആ സംഭവത്തെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ആ തീർച്ചയായിട്ടും അത് അന്ന അന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോഴും ആ ഒരു അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ വളരെയധികം ഒരു സങ്കടത്തോടെ ഓർക്കുന്ന ഒരു സംഗതിയാണ് എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഒരു സംഭവം നടന്നോടു ഞങ്ങൾ നാട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്നൊരു ആകാംക്ഷ അക്ഷമരായി നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ ഒരു ദുരന്ത വാർത്ത കേട്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും മറ്റുമൊക്കെ നിരവധി സംഘടനാ പ്രവർത്തകരും ഒക്കെ വന്നിട്ട് നമ്മളെ വേണ്ട പോലെ അതിന് കവിഞ്ഞ് അവർ സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ദുരന്തം ഒരു രക്ഷാപ്രവർത്തനത്തിനൊക്കെ വലിയൊരു സഹായമായത് ഏഴ് മരിച്ചത് അല്ല ഒരു നാല് കുടുംബങ്ങളിലായിട്ട് ഏഴ് പേരാണ് മരിച്ചത് നിഷാന്തെന്ന് ഇവിടുന്ന് ഈ നിങ്ങളൊക്കെ ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരാണോ നിങ്ങൾ അതായത് ഞങ്ങളിവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആ പേടി കാരണം മാറി താമസിക്കുകയായിരുന്നു ഞങ്ങൾ ജ്യേഷ്ഠൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ രാവിലെ ഒരു മണിക്കാണ് നമ്മൾ സംഭവം അറിയുന്നത് അപ്പോൾ ഇവിടെ ഒരു ജ്യേഷ്ഠം വന്നിട്ട് ഓടി വന്ന് പറയുകയാണ് ചെയ്താന്ന് നമ്മളെ വീടിന് പിന്നെ ചേർന്നൊരു പുഴയുണ്ട് ആ പുഴ തോടുണ്ട് ആ തോട് കവിഞ്ഞ് വെള്ളം ഇറ്റത്തേക്ക് എത്തി നമ്മൾ താമസിച്ച വിട്ടത്തേക്ക് വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തോട് കടക്കാനൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എങ്കിൽ പോലും നമ്മൾ തോട് കടന്ന് ഇപ്പുറത്തേക്ക് എത്തി കുറച്ച് ആളുകളൊക്കെ കൂട്ടി വന്ന സമയത്ത് കണ്ടത് ഈ ഭാഗത്തുള്ള വീടുകളൊന്നും ഇല്ല നമുക്ക് നോക്കുമ്പോൾ ഒന്നും കാണാം നമ്മൾ അതിൻ്റെ മുമ്പ് കണ്ട രീതി അല്ല പിന്നെ കണ്ടത് ഈ ഭാഗത്ത് ഒന്നും തന്നെ ഇല്ല വീടുകളില്ല അവിടെ ഉള്ള മരങ്ങളില്ല ഒരു സാധനം ഇല്ല അപ്പോൾ നമ്മൾ വേഗം ഓടി മേളിലേക്ക് പോകുക ചെയ്ത് മേളിൽ ചെന്നപ്പോൾ ഇതുതന്നെ അവസ്ഥ ആളുകളെ ഒച്ച കേൾക്കാനുള്ള ഒരാളില്ല ഒരനക്കുമില്ല അപ്പോൾ ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു അന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും നമുക്കന്ന് പിന്നെ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്താ എവിടേക്കാണ് പോകേണ്ടത് ആരോടെ പറയണ്ടതെന്നുള്ളതൊന്നും ഒന്നും നമുക്ക് അറിയില്ല അപ്പോൾ ആ സമയത്ത് ഉള്ള ആൾക്കാരെ നമ്മൾ എന്താക്കി ആ വീട്ടിൽ മേലെ ഒരു പ്രേമ ഏട്ടം എന്ന് പറഞ്ഞാൽ ആളുടെ വീടുണ്ട് ആ വീട് ആകെ തകർന്നു നടക്കുക അതിൻ്റെ ഉള്ളിൽ രണ്ട് പേരുണ്ടായിരുന്നു രണ്ടുപേരുടെ മൂന്ന് പേർ കുട്ടിയടക്കം അപ്പോൾ ഒരു അമ്മേൻ്റെ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടി അവരെ പുറത്തെത്തിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പൊട്ടിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് രണ്ടാമത് അങ്ങോട്ട് പോകാനും പേടിയാണ് പക്ഷേ ഇവരെ നമുക്ക് രക്ഷിക്കും വേണം അങ്ങനെ നമ്മൾ അപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി ചേർന്ന് അവരെ രക്ഷിച്ച് പിന്നെ ഈ മണ്ണിനടിപ്പോയ ആൾക്കാരെ നമുക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ആൾക്കാരെ ഉള്ളു പിന്നെ ഈ മണ്ണിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ചളി ആയതുകൊണ്ട് താന്നുപോകുന്നുള്ള പേടി പിന്നെ പൊട്ടി വരുക എന്നുള്ള പേടി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക് പിന്നെന്താ പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ എല്ലാവരും അറിഞ്ഞു പിന്നെ ഇങ്ങോട്ട് രക്ഷാപ്രവർത്തനം ആൾക്കാർക്ക് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും വന്ന് രക്ഷാപ്രവർത്തനം നടത്തി എല്ലാം അടിപൊളിയായിട്ട് മണ്ണിൽ കണ്ടുപോയി ആരെങ്കിലും ജീവനോടെ രക്ഷിക്കാൻ പറ്റും ജീവനോടെ പിന്നെ എടുത്ത സമയത്ത് ജീവനുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് ജീവൻ നഷ്ടമായി ആ മണ്ണും കാര്യങ്ങളൊക്കെ മൂക്കിലും വായിലൊക്കെ കയറിയിട്ട് പിന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു ആളുടെ എടുത്ത സമയത്തൊക്കെ ജീവൻ ഉണ്ടായിരുന്നു പിന്നെ ജീവൻ നഷ്ടമായി പിന്നെ പിന്നെ വേറെ ആളുണ്ടായിരുന്നു പ്രേമേട്ടൻ്റെ അച്ഛൻ അദ്ദേഹം മണ്ണിൻ്റെ അടിയിലായിരുന്നു അപ്പോൾ ഈ കാട്ടുന്നുകൊണ്ടൊന്ന് മുള വെട്ടി തൈതലുണ്ടാക്കുന്നുണ്ട് പടി കടക്കാൻ വേണ്ടിയിട്ട് അതിലായിരുന്നു കടന്നിരുന്നത് അപ്പോൾ ഈ ഈ പൊട്ടി മണ്ണ് വന്ന സമയത്ത് ഈ അച്ഛൻ്റെ മുകളിലൂടെ പടി വന്ന് വീണിട്ട് പടീനുള്ളിലായിരുന്നു ആൾ കടന്നിരുന്നത് അതുകൊണ്ട് ആളെ കണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആളെ സേഫ് ആയിട്ട് കിട്ടി ഒരു കുഴപ്പമില്ലാണ്ട് ആളെ പുറത്തെടുക്കാൻ കിട്ടി ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളായിരുന്നു അതിൽ പെട്ടതിൽ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ആൾക്കൊരു ഉണ്ടായില്ല അന്ന് പിന്നെ ബാക്കിയുള്ളവരൊന്നും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല മുഴുവൻ മരങ്ങൾ വന്നു സ്ഥലമൊന്നും കണ്ടറിയാത്ത പോലെയായി നിങ്ങൾ ഈ മലയുടെ ചോട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത് അതെ അതെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെയാണ് താമസം എൻ്റെ വീട് കുറച്ച് ഇവിടുന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് ഇവിടെ തന്നെയാണ് താമസം കാര്യങ്ങളൊക്കെ പേടിയുണ്ട് മഴ പെയ്തു ഒരു പേടി രാത്രി കടന്നു തുറങ്ങാൻ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് മനസ്സിൻ്റെ ഒരു ആദ്യമാണ് എപ്പോഴും കാരണം എല്ലാവരും മലയുടെ ചുവട്ടു തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത് അപ്പം ആ ഒരു സമയം വരുമ്പോൾ പേടി തന്നെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഇവിടുന്ന് മാറാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നുള്ള എന്താണെന്നറിയില്ല അന്ന് ഈ ഈ ഒരു ഏരിയയിൽ ആ ഒരു പാക്കേജിൽ ഉൾപ്പെട്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല ആൾക്കാർക്ക് അന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു എല്ലാവരും പറഞ്ഞു എനിക്കറിയില്ല എന്താണെന്നുള്ളത് കറക്റ്റ് പക്ഷെ മാറാൻ താല്പര്യം ഉണ്ടോയെന്നുള്ളത് ചോദിക്കണോ അവരോട് എല്ലാവരോടും കൂടെയൊക്കെ ഒന്ന് എന്താണ് ഇവിടെ എപ്പോഴും തുടരാനുള്ള കാരണം സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് കൊണ്ട് സർക്കാരിൻ്റെ പദ്ധതി ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് വേണ്ട രീതിയിൽ എന്താണ് ഇത് കൈകാര്യം ചെയ്തിട്ടില്ല ഈ മേഖലയിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് നീതി കിട്ടി നീതി കിട്ടിയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കൊടുമ്പുഴ ഭാഗത്തുള്ള ഏകദേശം ആൾക്കാരെയൊക്കെ അവർക്ക് പിന്നെ അവിടുത്തെ സ്ഥലം വിട്ട് വെറ്റൽപ്പാറ കുറച്ച് സ്ഥലമായി കൂര പിന്നെ ഇവിടെ ചേട്ടാ കവങ്ങഞ്ചോല അവിടെയൊക്കെ മാറി പക്ഷേ ഇവിടെ ഒരു ഷെൽട്ടർ ഹോം നമുക്ക് അത്യാവശ്യമാണ് നിലവിൽ ആ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും ഓർമ്മ നമ്മളെ വേട്ടയാടിയാണ് അപ്പം അതിന് ഏറ്റവും സുരക്ഷിതമായ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റാൻ ഇവിടെയുള്ള പിന്നെ പ്രദേശവാസികളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥലത്തുനിന്ന് അതിൻ്റെ രീതിയിലുള്ള പേപ്പർ മറ്റു കാര്യങ്ങളൊക്കെ അവർ നടത്തണം സർക്കാർ ഇതിന് വേണ്ടിയിട്ടുള്ള പരമാവധി എല്ലാ സഹായം ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ അവരതെന്ത് ചെയ്തില്ല ഇവിടെ വന്ന സമയത്ത് ആ ഒരു ഇതിൻ്റെ പിന്നെ ദുരന്ത നിവാരണ സമിതി അതിൻ്റെ ഒരു ഇതായിട്ട് വന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് ഈ സ്ഥലവും വീടും പറമ്പൊക്കെ വിട്ടു പോകുന്നതിനൊരു ഭായി ഉണ്ടായിരുന്നുള്ളില് അപ്പോൾ വേറെ സ്ഥലത്ത് വീടും സ്ഥലവും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള പിന്നെ ജനതാമസം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിൻ്റെ പേരിൽ ആ സമയത്ത് അന്ന് ഇവർ ഈ ഒരു സർവേ പോലെ വന്ന സമയത്ത് കുറച്ച് ആൾക്കാർ നമുക്ക് മാറണ്ട എന്നുള്ളൊരു അഭിപ്രായം അന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ ആ ഒരു പിന്നെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ഒരു നല്ല രീതിയിലൊരു ഷെൽട്ടർ ഹോം നമുക്ക് സേഫ് ആയി സ്ഥലത്ത് സ്ഥാപിച്ചത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യം ഇവിടുന്ന് മാറിയിട്ട് വേറെ വീട് സ്ഥലം സർക്കാരിന് തരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോമെങ്കിലും തരണം ഷെൽട്ടർ ഹോം അതായത് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സുരക്ഷിതമായ രീതിയിലേക്ക് എല്ലാവർക്കും വന്ന് താമസിക്കാനും ആ ഒരു ആ ഒരു സമയം കഴിയുന്നവരെ നമുക്ക് ഈ ജന ഈ ഇവിടെ ഈ ജനവാസ മേഖലയുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിൽ താമസം ഒരുക്കുന്നതിനു വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമാണ് ചേട്ടൻ ചേട്ടൻ എന്താ തോന്നുന്നു എപ്പോഴും ഞാൻ ഒരു മുന്നൂറ് മീറ്ററിൻ്റെ അകലമുണ്ട് അപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ആ ഭീതി ഇപ്പോഴും ഉള്ളിൽ നിന്ന് പോയിട്ടില്ല മഴ പെയ്താൽ ഞങ്ങളൊക്കെ ഭയങ്കര ഭീതിയിലാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്നൊരു നൂറ് നൂറ്റൻപത് മീറ്റർ മാറിയാൽ ഇപ്പോഴും ആദ്യത്തെ ആ വിള്ളൽ നിലനിൽക്കുന്നുണ്ട് കാരണം വലിയ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭീതി തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയാൽ ഉപകാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷെൽട്ടർ അനുവദിച്ച് കിട്ടണം ഇപ്പോഴും അന്നത്തെ ഒരു ദിവസം വരുമ്പോൾ ഭയങ്കര ഭയാനകമായൊരു സംഭവമായിരുന്നു ഉണ്ടായപ്പോഴും ഓരോരുത്തരുമായിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്ന് പലരുടെ സഹായം കൊണ്ടാണ് അത് വെള്ളത്തിൽ ഇല്ല പൊട്ടിട്ടില്ല ഇല്ല എൻ്റെ ഒരു മുന്നൂറ് മീറ്റർ ആകെ ഞങ്ങൾ വരുമ്പോഴത്തേനും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു സൈഡിൽ നിന്ന് പൊട്ടി ഒലിച്ച് വരിക പിന്നെ ഞങ്ങൾ കുറേ സമയങ്ങളെടുത്തിട്ടാണ് പിന്നെ ഇവിടെ എത്തിപ്പെടാൻ അതുപോലെച്ചക്ക് ഒരു അഞ്ചഞ്ചര ആഴ്ച പോണ എന്നാ ഞങ്ങൾ സംഭവിച്ചത് അപ്പോൾ ഇവിടുന്ന് രാവിലെ എന്നാ പെരേൻ്റെ തിണ്ട് ഇടിഞ്ഞു എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ ഓടി വന്ന് പിന്നെ രാവിലെ പിന്നെ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പിന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനെ മണ്ണിൻ്റെ അടിയിലിരുന്ന് അയാളെ പിടിച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അല്ല മോൻ്റെ മുകളിൽ 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 വീട്ടിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മേഖലയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനശല്യം ഭയങ്കരമായിട്ടും ഇവിടെ ജന ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ഇപ്പോഴും സിറ്റുവേഷനാണ് ഇവിടെ അതിനും ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഞാനിവിടെ തന്നെ ഇവിടെ തന്നെയായിരുന്നു ഓർക്കാൻ പറ്റുന്നുണ്ട് അത് ഓർത്താൽ ഇപ്പോൾ വലിയ ഇതല്ല എന്താന്ന് വെച്ചാൽ വലിയ ഇതുപോലെ അത് പേടിയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ ഇപ്പോഴും പേടിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇത് ശരിക്കും മഴക്കാർ കൂടിക്കഴിഞ്ഞാൽ പേടിയാണ് പേടിയാ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രിയായാലും പകലായാലും ഉറക്കമൊന്നും വരില്ല അതെന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് സംഭവിക്കാമെന്നറിയില്ല അതേപോലെ തന്നെ ഇപ്പോൾ ആ പേടിയൊക്കെ കുറഞ്ഞ കുറവുണ്ടെങ്കിലും ഇപ്പോൾ അതിനേക്കാളും വലിയ പേടിയാണ് ആന ഏത് സമയം പകലും വരും രാത്രിയും വരും തെങ്ങുണ്ടോ കങ്ങോ എല്ലാം പറ എല്ലാം കൊണ്ടും ഇത് പിത്തെയാണ് രണ്ട് കുടുംബം താമസിച്ചു താമസിച്ചപ്പോൾ രാവിലെ ഉരുൾപൊട്ടി ആന പേടിച്ചാണെങ്കിൽ രണ്ടുപേർ ഈ സുന്ദരേട്ടനു വാച്ചേറ്റിയും ഇതിൽ ഇതിനകത്ത് പെടാൻ കാരണം മെയിനായിട്ട് അല്ലെങ്കിൽ അവരും ഇങ്ങോട്ട് വരില്ലായിരുന്നു വീട് എന്റെ അളിൻ്റെ ആ ഇതിനകത്ത് ഒരാൾ ഇവിടെ പെട്ടുണ്ടായിരുന്നു അതും ഇപ്പഴും ഓർക്കാൻ പോകുന്നു കുറച്ചാൾക്കാർ ആയിരിക്കുക ചെയ്ത് വീടൊക്കെ തകർന്നു നമ്മക്ക് ഉരുളു പറ്റില്ലേ എനിക്ക് ഈ ഒരു മേഖലയില് ഇപ്പോഴത്തെ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഈ അപകടമേഖലയിലുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായ ഒരു സൗകര്യം രണ്ട് ഷെൽട്ടർ ഹോം നടത്തുന്നു അല്ലേ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഇതില് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിഗണന കിട്ടാത്തതെന്നാണ് കരുതുന്നത് അല്ല ഷെൽട്ടർ ഹോമിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആവശ്യങ്ങൾ അങ്ങനെ ശരിക്ക് പറഞ്ഞാൽ സർക്കാരിൻ്റെ മുന്നിലേക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഒക്കെ ആയിട്ടാണ് നമ്മളിത് പറയാൻ കാരണം കാരണം നമുക്ക് ഈ ഒരു ആഗസ്റ്റ് ആ മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ ഈ അന്നത്തെ ആ ഒരു ഓർമ്മൻ്റെ ഭീതി ഇപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നൊക്കെ വടംപുറന്നുള്ള നിലയ്ക്ക് എന്നെ ഇങ്ങനെ അവർ കോൺടാക്റ്റ് ചെയ്യും ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്ന് പറയും അപ്പോൾ നമ്മൾ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് മാറ്റി പാർപ്പിക്കേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല കാരണം നമ്മൾ മാറ്റി പാർപ്പിക്കേണ്ടത് ഒന്ന് ഉടയ്ക്കാൻ സ്കൂളിലേക്കാണ് അപ്പോൾ ഓടയ്ക്കാൻ സ്കൂൾ തന്നെ സുരക്ഷിതമല്ല ഈ മലേൻ്റെ ഒരു ചോട്ടിലാണ് ഓടയ്ക്കാൻ സ്കൂളിരിക്കുന്നത് അപ്പോൾ ആ അങ്ങോട്ട് മാറ്റുന്നത് വലിയൊരു ആപത്താണെന്നുള്ളത് എനിക്ക് അതറിയാം അപ്പോൾ അതുകൊണ്ടും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഷെൽട്ടർ ഹോം സുരക്ഷിതമായ സ്ഥലത്ത് ഷെൽട്ടർ ഹോം വേണമെന്നുള്ളൊരു ആവശ്യം എന്ന് കാരണം ശാശ്വതമായിട്ട് ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്ന പ്രായോഗികമാണെന്ന് തരാൻ പറ്റില്ലല്ലോ അല്ലേ അല്ല ശാസ്ത്രം മൊത്തം അല്ല എന്നുണ്ടെങ്കിൽ ഈ പാക്കേജിൽ ഇപ്പം നമ്മൾ കൊടുമ്പുഴ കോളനിയിലും ഇന്ദുമാരി കോളനിയിലൊക്കെ ഉൾപ്പെടുത്തിയ പോലെ തന്നെ ആളുകൾക്ക് പത്തു ലക്ഷം രൂപ വെച്ചിട്ടുള്ള ആ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റി താമസിപ്പിക്കേണ്ട ആളുകളെ കണ്ടെത്തി മാറ്റി അർപ്പിക്കണം എന്നുള്ളതാണ് മറ്റേത് നമുക്ക് സ്വാഭാവികമായിട്ടും എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള വെറ്റിലപ്പാറ സ്കൂളിലേക്കാണ് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടത് ആ സമയത്ത് നമുക്ക് ഇവിടെ ഈ കന്നുകാലികളും മറ്റുമൊക്കെ ഉള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ ഉപജീവനം നടത്തുന്ന ആളുകളാണ് അവരെ നമ്മൾ വൈകുന്നേരം അങ്ങോട്ടും പെട്ടെന്ന് മാറ്റി പാർപ്പിക്കുക എന്ന് പറയുമ്പോൾ പരിസരത്ത് തന്നെ ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ല അതുപോലെ തന്നെ നമ്മൾ ഈ പത്ത് ലക്ഷത്തിന്റെ പാക്കേജ് സർക്കാർ കൊടുത്തു തന്നെ പല ആളുകളും പൂർത്തിയാക്കാത്തതുകൊണ്ട് ഇപ്പോഴും ആ അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കരാറുകാർ സമയം വൈകിപ്പിക്കുന്ന അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് ചില ചില ആളുകൾ ഇതിൽ ഫണ്ട് മാറ്റി ചിലവഴിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു ഷെൽട്ടർ ഹോം തന്നെയായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നി ആ സമയത്ത് ഇപ്പം ഈ പ്രളയം സംഭവിച്ചതിനു ശേഷം അതായത് ബന്ധപ്പെട്ട അതായിട്ട് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറ് തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടുത്തെ ജന ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ നിർദ്ദേശം അവർ ഉദ്യോഗസ്ഥന്മാരെ പരിഗണിച്ച് അവർക്ക് വേണ്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഈ പോലെ റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥരെ സമർപ്പിച്ചില്ലെന്നുള്ളത് അറിയില്ല അന്ന് ഇവിടുത്തെ എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം അതായത് ഇതേപോലെ ഷെൽട്ടർ ഹോമോ അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ആ ഒരു സാഹചര്യം കഴിയുന്നത് വരെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷെൽട്ടർ ഹോമാണ് അന്ന് എല്ലാവരും ഉന്നയിച്ചത് പക്ഷേ അതവർ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം യാതൊന്നും പിന്നീട് ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ മാനത്ത് മേഘങ്ങൾ ഉരുണ്ട് കയറുമ്പോൾ ഈ നാട്ടുകാർക്ക് ആശങ്കയാണ് പേടിയാണ് ഇവർക്ക് വേണ്ടത് സുരക്ഷിതമായി നിൽക്കാൻ ഒരു ഇടമാണ് ശാശ്വതമായിട്ട് ഒരു മാറ്റി പാർപ്പിക്കൽ ഇനി സാധ്യമായില്ലെങ്കിൽ പോലും സുരക്ഷിതമായി അവർക്ക് ഈ ദിനങ്ങളെ അതിജീവിക്കാൻ ഒരു ഷെൽട്ടർ ഹോം എന്ന ന്യായമായ ആവശ്യമാണ് ഈ നാട് ഒന്നാകെ മുന്നോട്ട് വയ്ക്കുന്നത് വടക്കും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ